നമസ്കാരം. ലോകത്തെ വളരെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊന്നാണ് ജപ്പാൻ. ആണവായുധത്തിന്റെ രുചി അറിഞ്ഞിട്ടും ഫീനിക്സ് പക്ഷിയേക്കാൾ വേഗത്തിൽ പറന്നുയർന്ന ജപ്പാൻ ലോകത്തെ ഏതൊരു രാജ്യത്തിനും മാതൃക കൂടിയാണ്. ലോകത്ത് അമേരിക്കയും ചൈനയും കഴിഞ്ഞാലുള്ള അടുത്ത സാമ്പത്തിക ശക്തി എന്ന നിലയിലാണ് ജപ്പാന്റെ പ്രാധാന്യം. അമേരിക്ക കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്ത് ജി ഡി പിയുടെ കാര്യത്തിൽ ചൈനയാണ്, മൂന്നാം സ്ഥാനത്ത് ജപ്പാനാണ്. ഈ പറഞ്ഞു വരുന്നത് ആകെ ജി ഡി പിയുടെ കാര്യമാണ്. എന്നാൽ ആളോഹരി വരുമാനത്തിൽ ചൈനയെക്കാളും മുന്നിലാണ് ജപ്പാൻ. ചൈനയുടെ ഏതാണ്ട് നാലിരട്ടിയോളം സമ്പന്നവുമാണ്. ജപ്പാൻ എന്ന് പറയുന്നത് ലോകത്ത് ഏറ്റവും കരുത്തുറ്റ സൈന്യത്തെ നിലനിർത്തുന്ന രാജ്യങ്ങളിലൊന്നാണ്. ജപ്പാന്റെ ചരിത്രത്തെക്കുറിച്ച് നിങ്ങളിൽ പലർക്കും അറിയാം. ജപ്പാനും ചൈനയും തമ്മിലുള്ള ചരിത്രപരമായ യുദ്ധങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാം. ചൈനയെ വിറപ്പിച്ചിട്ടുള്ള രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ ജപ്പാൻ. അങ്ങനെ ഒരു ചരിത്രം കൂടിയുണ്ട് ജപ്പാന്. പതിറ്റാണ്ടുകൾ പിന്നിട്ടുവെങ്കിലും ജപ്പാനും ചൈനയും തമ്മിലുള്ള ഈ ഒരു വൈരാഗ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ ഒരു ചരിത്രപരമായി തന്നെയുള്ള ശത്രുതയിൽ യാതൊരു കുറവും വന്നിട്ടില്ല. മാത്രമല്ല ചൈനയുടെ അധിനിവേശ സ്വഭാവത്തെ ജപ്പാൻ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുമില്ല. ചൈന പലപ്പോഴും ജപ്പാന്റെ ലാൻഡിൽ ക്ലെയിം ഉന്നയിക്കുന്നുണ്ട്. അതായത് ജപ്പാന്റെ അധീനതയിലുള്ള ദ്വീപുകളിൽ ചൈന അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ജപ്പാന്റെ കൈവശമുള്ള അല്ലെങ്കിൽ ജപ്പാന്റെ ഭാഗമായിട്ടുള്ള സെൻകാക്കു ഐലൻഡ്സ് ചൈന അവരുടേതെന്ന് ക്ലെയിം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ജപ്പാനും ചൈനയും തമ്മിൽ സംഘർഷമുണ്ടാകാനുള്ള ഒരുപാട് കാരണങ്ങൾ നിലവിൽ തന്നെയുണ്ട്. ചൈനയുടെ വർദ്ധിച്ചു വരുന്ന ഭീഷണിയെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ജപ്പാൻ അമേരിക്കയുമായും ഇന്ത്യയുമായും ഓസ്ട്രേലിയയുമായും ചേർന്നുകൊണ്ട് ക്വാഡിന്റെ ഭാഗമായത്. ഇവിടെ മനസ്സിലാക്കേണ്ടത് ടെക്നോളജി പരിശോധിച്ചാൽ ജപ്പാൻ ചൈനയേക്കാൾ മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യം തന്നെയാണ് പല രംഗങ്ങളിലും. പക്ഷേ രണ്ടാം ലോക മഹായുദ്ധം ജപ്പാന്റെ മുനെ ഒഴിച്ചിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിലേറ്റ കനത്ത തിരിച്ചടിയിൽ നിന്ന് തിരിച്ചു വരാൻ പല കാര്യങ്ങളിലും സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ജപ്പാന്. ഒരു പക്ഷേ അവരുടെ ഡിഫൻസ് രംഗത്തെ മുന്നേറ്റത്തെ തടയാൻ അമേരിക്കയ്ക്കും പാശ്ചാത്യ രാജ്യങ്ങൾക്കും സാധിച്ചിട്ടുണ്ട്. പകരം വികസനത്തിലൂന്നിയ ഒരു ജപ്പാനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ ഈ പാശ്ചാത്യ രാജ്യങ്ങൾ തന്നെ സഹായിച്ചിട്ടുമുണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്ക ആണവായുധം ജപ്പാനിൽ പ്രയോഗിച്ചത് പിന്നീട് അമേരിക്കയ്ക്ക് തന്നെ വലിയ പശ്ചാത്താപം ഉണ്ടാക്കിയിരുന്നു. അവിടെയുള്ള ജനങ്ങളുടെ അതിദാരുണമായ അവസ്ഥ അമേരിക്കയിൽ ഉണ്ടാക്കിയ പ്രതിഷേധം വളരെ വലുതാണ്. അതിന്റെയൊക്കെ ഫലമാണ് പിന്നീട് അമേരിക്ക തന്നെ ഇടപെട്ട് അമേരിക്കയും അമേരിക്കൻ സഖ്യകക്ഷികളും ചേർന്ന് ജപ്പാന്റെ പുനരുദ്ധാരണം അല്ലെങ്കിൽ ജപ്പാന്റെ നവീകരണത്തിൽ മുൻകൈ എടുത്തുകൊണ്ട് ജപ്പാനെ ഒപ്പം ചേർത്തുകൊണ്ട് ഇന്ന് മുന്നോട്ട് പോകുന്നത്. ഇന്ന് ജപ്പാനെതിരെ ചൈന ഒരു വിരൽ അനക്കിയാൽ മുന്നിൽ തന്നെ ഉണ്ടാവും അത് തടയാൻ അമേരിക്കയും സഖ്യകക്ഷികളും. അതുപോലെ തന്നെയാണ് അമേരിക്കയുടെയും ജപ്പാന്റെയും ഏതെങ്കിലും സുഹൃത്ത് രാജ്യത്തിനെതിരെ മറ്റൊരു രാജ്യം അനങ്ങിയാൽ ജപ്പാനും വെറുതെ ഇരിക്കില്ല, പ്രത്യേകിച്ചു തായ്വാനെതിരെ. ഇപ്പോ ജപ്പാന്റെ മുൻ പ്രധാനമന്ത്രി, ഒരുപക്ഷെ നമുക്ക് ജപ്പാൻ എന്ന് പറയുമ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അറിയാവുന്ന ഒരു പേരാണ് ഷിൻസോ അബെ. അപ്പൊ ഷിൻസോ അബെ അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ ഒരു മാധ്യമത്തോട് പറയുകയുണ്ടായി, ഏതെങ്കിലും തരത്തിൽ ചൈന തായ്വാനെ ആക്രമിക്കുകയാണെങ്കിൽ അത് ജപ്പാന് നേരെയുള്ള ഒരു ആക്രമണമായിട്ട് കൂടി ഞങ്ങൾ അതിനെ വിലയിരുത്തും. തായ്വാനിൽ നിന്ന് ജപ്പാനിലേക്കുള്ള ദൂരം വളരെ കുറവാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. സെൻകാക്കു ദ്വീപ് ഈ തായ്വാനിൽ നിന്ന് വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ തായ്വാനെ ആക്രമിക്കുമ്പോൾ ഞങ്ങൾ വെറുതെ ഇരിക്കില്ല എന്ന് അദ്ദേഹം അർദ്ധശങ്കക്കിടയില്ലാതെ പറയുന്നുണ്ട്. അതായത് മുൻ പ്രധാനമന്ത്രി ഷിൻസോ നിസ്സാരക്കാരനായിട്ടുള്ള ആളല്ല, ഇപ്പോഴും രാഷ്ട്രീയത്തിൽ കൃത്യമായിട്ട് സ്വാധീനമുള്ള വ്യക്തിയാണ്. ജപ്പാൻ ഭരണകൂടത്തിലും ജപ്പാന്റെ രാഷ്ട്രീയ അന്താരാഷ്ട്ര വിഷയങ്ങളിലും ഷിൻസോ അബെ വളരെ നിർണായകമായിട്ടുള്ള ഒരു റോള് ഇപ്പോഴും വഹിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന ചെറുതല്ല. മാത്രമല്ല ഷിൻസോ അബെ പറയുന്നുണ്ട്, ഞാൻ ഓരോ തവണ ഷിജിൻപിങ്ങിനെ കാണുമ്പോഴും ഞാൻ അദ്ദേഹത്തിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, ജപ്പാന്റെ പ്രതിരോധത്തെ നിങ്ങൾ വില കുറച്ച് കാണരുത്, ജപ്പാന്റെ സെൻകാക്കു ദ്വീപിനുള്ള പരമാധികാരത്തെ ചൈന നിസ്സാരമായി കാണരുത്, ഞങ്ങൾ ഞങ്ങളുടെ പ്രദേശങ്ങളെ സംരക്ഷിക്കുവാനും നിലനിർത്തുവാനും പ്രതിജ്ഞാബദ്ധരാണ്, ഞങ്ങൾ അത് ചെയ്യും എന്ന് മുഖത്ത് നോക്കി തന്നെ താൻ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല തായ്വാനിൽ നിന്ന് ഏതാണ്ട് 100 കിലോമീറ്റർ മാത്രം ഡിഫറൻസിലാണ് ഈ പറയുന്ന സെൻകാക്കു ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തായ്വാന് നേരെ ചൈന നടത്തുന്ന ഏതൊരു അധിനിവേശവും ഞങ്ങൾക്ക് നേരെ നടത്തുന്ന അധിനിവേശമായി തന്നെ ഞങ്ങൾ കാണും. കാരണം അടുത്ത ചൈന ലക്ഷ്യമിടുന്നത് ഞങ്ങളുടെ പ്രദേശങ്ങളായിരിക്കുമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് അത് വളരെ ഒരു സീരിയസ് ഇഷ്യൂ ആയിട്ടാണ് ജപ്പാനും സഖ്യകക്ഷികളും കാണുക എന്ന് ജപ്പാൻ മുൻ പ്രധാനമന്ത്രി വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല ചൈന ഏതെങ്കിലും തരത്തിൽ തായ്വാനെ ആക്രമിച്ചാൽ സാമ്പത്തികമായും സൈനികമായുമുള്ള ചൈനയുടെ തകർച്ചയിലേക്ക് അത് വഴിവെക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതൊരു എക്കണോമിക് ഡിസാസ്റ്റർ ആയി മാറുമെന്നുള്ള പദവും അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. ഇത്തരമൊരു പദം ജപ്പാൻ മുൻ പ്രധാനമന്ത്രി ഉപയോഗിക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് നിങ്ങൾ ചിന്തിക്കണം. പല വിധത്തിൽ ജപ്പാന് അല്ലെങ്കിൽ ജപ്പാൻ ഉൾപ്പെടെയുള്ള അമേരിക്കൻ ഗ്രൂപ്പിന് ചൈനയെ പ്രതിരോധിക്കാൻ സാധിക്കും. അതിൽ ചൈനയുടെ നട്ടെല്ല് തകർക്കാൻ കഴിയുന്ന ഒരു വലിയ തീരുമാനം ജപ്പാനും സഖ്യകക്ഷികൾക്കും എടുക്കാൻ കഴിയും. അതെന്താണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് എന്തുകൊണ്ട് ജപ്പാൻ ഈ പറയുന്ന
ജപ്പാന്റെ ഏതാണ്ട് രണ്ടിരട്ടിയിലേറെ സാമ്പത്തിക ശക്തിയായിട്ടുള്ള ചൈനയെ ഭീഷണിപ്പെടുത്തുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ചൈനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര പങ്കാളികൾ ആരാണെന്ന് ആദ്യം നമ്മൾ പരിശോധിക്കണം. ആദ്യം അമേരിക്കയാണെന്ന് കാണാൻ സാധിക്കും. അമേരിക്കയിലേക്കാണ് ചൈന ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത്. ഇറക്കുമതി ചെയ്യുന്നത് കയറ്റുമതി അപേക്ഷിച്ച് കുറവുമാണ്. ഹോങ്കോങ് ചൈനയുടെ അധീനതയിലായതുകൊണ്ട് രണ്ടാം സ്ഥാനത്തുള്ള ഹോങ്കോങ്ങിനെ നമുക്ക് പരിഗണിക്കേണ്ടതില്ല. ഹോങ്കോങ്ങിനെ മാറ്റി നിർത്തിയാൽ, അമേരിക്ക കഴിഞ്ഞാൽ, ഒരു രാജ്യവുമായിട്ട് ചൈന നടത്തുന്ന വ്യാപാര ബന്ധം പരിശോധിച്ചാൽ രണ്ടാം സ്ഥാനത്ത് ജപ്പാനാണ്. ഏറ്റവും കൂടുതൽ ചൈന പിന്നീട് കയറ്റുമതി ചെയ്യുന്നത് ജപ്പാനിലേക്കാണ്. എന്നാൽ രസകരമായ കാര്യം, അതുപോലെ തന്നെ ജപ്പാനിൽ നിന്ന് ചൈനയ്ക്ക് ഇറക്കുമതി ചെയ്യേണ്ടിയും വരുന്നുണ്ട്. അതായത് ചൈനയുടെ വ്യാപാര രംഗത്ത് ഒരുപോലെ ജപ്പാൻ വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. മൂന്നാമത്തെ ചൈനയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി എന്ന് പറയുന്നത് സൗത്ത് കൊറിയ, അതായത് ദക്ഷിണ കൊറിയ. നാലാമത് തായ്വാൻ. അഞ്ചാമത് ഓസ്ട്രേലിയ. ആറാമത് വിയറ്റ്നാം. ഏഴാമത് മലേഷ്യ. എട്ടാമത് ബ്രസീൽ. ഒൻപതാമത് ഇന്ത്യ. ഒന്ന് നോക്കൂ. അപ്പൊ ഇത്രയും രാജ്യങ്ങളുടെ പട്ടിക കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകാൻ സാധിച്ചത്? അതായത് ചൈനയുടെ 10 വ്യാപാര പങ്കാളികളുടെ ലിസ്റ്റ് എടുത്താൽ രാജ്യങ്ങളെ വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ അതിലുള്ള എല്ലാ രാജ്യങ്ങളും അമേരിക്കയുമായി സൗഹൃദം പങ്കിടുന്ന രാജ്യങ്ങളാണ്, ചൈനയുടെ ശത്രുക്കളാണ്. ഇപ്പോൾ അമേരിക്ക, ജപ്പാൻ, സൗത്ത് കൊറിയ, തായ്വാൻ, ഓസ്ട്രേലിയ, വിയറ്റ്നാം, മലേഷ്യ, ബ്രസീൽ, ഇന്ത്യ, ഇത്രയും രാജ്യങ്ങളും ചൈനയുടെ ശത്രുക്കളാണ്. ബ്രസീലുമായിട്ട് ചൈനയ്ക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ബ്രസീൽ അമേരിക്കയോട് സൗഹൃദം പുലർത്തുന്ന ഒരു രാജ്യമാണ്. മലേഷ്യയുമായിട്ട് ചൈനയ്ക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്, കാരണം സൗത്ത് ചൈന കടലും അതിർത്തി തർക്കങ്ങളുമാണ് പ്രശ്നം. അതുപോലെ വിയറ്റ്നാമുമായിട്ട് ചൈനയ്ക്ക് അതിർത്തി തർക്കങ്ങൾ ഉണ്ട്, വലിയ ശത്രുതയുമാണ്. അതുപോലെ തന്നെയാണ് ഓസ്ട്രേലിയ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശത്രുത നടക്കുന്നത് ഓസ്ട്രേലിയയും ഈ പറയുന്ന ചൈനയും തമ്മിലാണ്. അതുപോലെ തായ്വാൻ. തായ്വാന്റെ പേരിലാണ് ഇപ്പോൾ വലിയ ചർച്ചകളും വിവാദങ്ങളും നടക്കുന്നത്. അതുപോലെ തന്നെയാണ് സൗത്ത് കൊറിയ. സമുദ്ര അതിർത്തി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. മാത്രമല്ല, ചൈന ഉത്തര കൊറിയയെ നിരന്തരം സഹായിക്കുന്ന രാജ്യമാണ്. സൗത്ത് കൊറിയ ആണെങ്കിൽ അമേരിക്കൻ പക്ഷത്തുള്ള രാജ്യമാണ്. അതുപോലെ ജപ്പാൻ. അതിർത്തി തർക്കമുണ്ട്, അമേരിക്കൻ ചേരിയാണ്. പിന്നെ ഉള്ളത് ഒന്നാമത് US ആണ്. ഇന്ത്യയുടെ കാര്യം പറയേണ്ടതില്ല, നിങ്ങൾക്കൊക്കെ അറിയാം. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് യൂറോപ്യൻ യൂണിയൻ. അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചൈനയുമായിട്ട് വ്യാപാരം നടത്തുന്നത് യൂറോപ്യൻ യൂണിയൻ ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത് നമ്മളൊരു രാജ്യമായിട്ട് കാണാൻ പറ്റാത്തത് കൊണ്ടാണ് ഇതിൽ പറയാത്തത്. അതുകൂടെ നോക്കുകയാണെങ്കിൽ യൂറോപ്പിലുള്ള മുഴുവൻ രാജ്യങ്ങളും ചൈനയ്ക്കെതിരാണ്. കാരണം ചൈനയുടെ നിലപാടുകളോട് കടുത്ത വിയോജിപ്പാണ് യൂറോപ്യൻ യൂണിയൻ ഉള്ളത്. ചുരുക്കി പറഞ്ഞാൽ 16 ട്രില്യൺ അമേരിക്കൻ ഡോളർ ഉള്ള ചൈനയുടെ സാമ്പത്തിക രംഗത്തിലെ കരുത്തെന്ന് പറയുന്നത് വ്യാപാരമാണ്. ഈ വ്യാപാര രംഗത്ത് ചൈനയുമായി ഏറ്റവും അധികം സഹകരിക്കുന്ന, ഏറ്റവും കൂടുതൽ ചൈന കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത് മുഴുവൻ ചൈനയുടെ ശത്രു രാജ്യങ്ങളാണ്. ആധിപത്യത്തിൽ റഷ്യ ഇല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. അതായത് അമേരിക്ക, യൂറോപ്പ്, ഇന്ത്യ, ജപ്പാൻ ഇങ്ങനെയുള്ള രാജ്യങ്ങളാണ് ചൈനയിൽ നിന്ന് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ വാങ്ങുന്നത്. ഈ രാജ്യങ്ങളെല്ലാം ചേർന്നുകൊണ്ട് ചൈന ഇനി വേണ്ടാന്ന് തീരുമാനിച്ചാൽ അത് നടപ്പാക്കാൻ സാധിക്കുമെന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ചൈനയ്ക്കെതിരെ ഉപരോധം കൊണ്ടുവന്നാൽ അത് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. പക്ഷെ എന്തുകൊണ്ട് ഈ രാജ്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ, ചൈനയ്ക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അതിന്റെ ഒരു ചെറിയ പ്രതിഫലനം അല്ലെങ്കിൽ ഒരു ചെറിയ തിരിച്ചടി ഈ രാജ്യങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും. അത് തീരെ ചെറുതാണെന്ന് ഞാൻ പറയുന്നില്ല. അതായത് ഒന്ന് ചീഞ്ഞെങ്കിലേ മറ്റൊന്നിന് വളമാകൂ എന്ന് പറയുന്നത് പോലെ നമുക്കതുകൊണ്ട് കുറച്ച് തിരിച്ചടികൾ ഉണ്ടാവും. അതായത് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ ചൈനയിൽ നിന്നാണ് വിലക്കുറവിൽ പല ഉൽപ്പന്നങ്ങളും കിട്ടുന്നത്, പല പ്രധാനപ്പെട്ട പ്രോഡക്റ്റുകളുടെ മാസ് പ്രൊഡക്ഷൻ നടക്കുന്നത് ചൈനയിലാണ്. ഇതൊക്കെ പെട്ടെന്ന് ഇല്ലാതാവുമെന്നതാണ് ഒരു വലിയ തിരിച്ചടി എന്ന് പറയുന്നത്. പക്ഷേ ഒരു നിവൃത്തിയും ഇല്ലാതെ വന്നാൽ ജപ്പാന്റെ ഭീഷണി അതാണ്. ഒരു നിവൃത്തിയും ഇല്ലാതെ വന്നാൽ ഇത്തരത്തിൽ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കാൻ ഈ രാജ്യങ്ങൾക്ക് സാധിക്കും. ഇപ്പൊ ജപ്പാൻ ഈ പറയുന്ന ചൈനയുമായിട്ടുള്ള വ്യാപാര ബന്ധം അവസാനിപ്പിച്ചാലും നിലനിൽക്കാൻ കഴിയുന്ന രാജ്യമാണ്. കാരണം ജപ്പാന് സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ നടത്താനുള്ള ശേഷിയുണ്ട്. ടെക്നോളജി പരമായിട്ട് അവർ മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. ഇവന് US വിചാരിച്ചാലും ചൈന ഇല്ലെന്ന് പറഞ്ഞ് കാര്യമായിട്ടൊന്നും അമേരിക്ക തകർന്നു പോകാനൊന്നും പോകുന്നില്ല. കാരണം യൂറോപ്പ്, US, ജപ്പാൻ പോലുള്ള രാജ്യങ്ങളൊക്കെ അതിസമ്പന്നമാണ്. ഇന്ത്യയിൽ ചിലപ്പോൾ ഇന്ത്യ ചൈനയുമായിട്ടുള്ള ബന്ധം എല്ലാ അർത്ഥത്തിലും അവസാനിപ്പിച്ചാൽ ചിലപ്പോൾ പ്രോഡക്റ്റുകളുടെ വില കൂടാനൊക്കെ സാധ്യതയുണ്ട്. കാരണം വികസിത രാജ്യമല്ല ഇന്ത്യ എന്നതുകൊണ്ട്. പക്ഷേ ഇന്ത്യയോ വിയറ്റ്നാമോ ഒന്നും നേരിടുന്നത് പോലൊരു പ്രശ്നം ഒരിക്കലും ജപ്പാനോ അമേരിക്കയ്ക്കോ യൂറോപ്പിനോ നേരിടേണ്ടി വരില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവരൊക്കെ സമ്പന്ന രാജ്യങ്ങളാണ്. പക്ഷേ ഈ രാജ്യങ്ങളൊക്കെ ശ്രമിക്കുന്നത് ഇത്തരം ഒരു സാഹചര്യം ഒഴിവാക്കാനാണ്. അപ്പോൾ അതുകൊണ്ട് തായ്വാനെ ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന ചൈന ആക്രമിക്കുകയാണെങ്കിൽ അത് വലിയ പതനത്തിലായിരിക്കും അവസാനിക്കുക. നേരത്തെ ജപ്പാൻ മുൻ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ അതൊരു എക്കണോമിക് ഡിസാസ്റ്റർ ആയിരിക്കും ചൈനയെ സംബന്ധിച്ചിടത്തോളം. അതോടുകൂടി ചൈനയുടെ കരുത്തായിട്ടുള്ള സാമ്പത്തിക രംഗം തകർന്നടിയും, ലോകരാജ്യങ്ങൾ ചൈനയെ കൈയൊഴിയും. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.
മാത്രമല്ല ചൈന അപ്രസക്തമായി മാറും. ഇന്നൊരു ഗ്ലോബൽ പ്ലെയർ എന്ന നിലയിൽ ചൈന പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഓസ്ട്രേലിയക്കെതിരെയും ചൈനയ്ക്ക് വേണമെങ്കിൽ വാണിജ്യപരമായിട്ടുള്ള കുറേ ഭീഷണിയൊക്കെ മുഴക്കാം. അതിൻ്റെ കാരണം ചൈന ഇന്ന് ലോകത്തിൻ്റെ പ്രധാനപ്പെട്ട പല ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കുന്ന രാജ്യമാണ്. ആവശ്യമായ പലതിൻ്റെയും നിർമ്മാണ ശേഷി ചൈനയ്ക്കുണ്ട്. പക്ഷേ എന്ന് കരുതി ഒരു പരിധി വിട്ടാൽ, പണ്ടുള്ള ആൾക്കാർ പറയുമല്ലോ, ഇപ്പോൾ പൊന്ന് കായ്ക്കുന്ന മരമാണെങ്കിലും ഒരു പുരയ്ക്ക് മീതെ അത് ചാഞ്ഞു പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന വീടിനത് ഭീഷണിയായിട്ട് മാറിക്കഴിഞ്ഞാൽ മുറിച്ച് കളയുക എന്നത് മാത്രമാണ് അവശേഷിക്കുന്ന ഒരു മാർഗം. പരമാവധി നമ്മൾ അതിനെ അങ്ങനെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ ഒരു മാർഗവും ഇല്ലാതെ വന്നാൽ അത് മുറിച്ച് കളയുകയെ നിവൃത്തിയുള്ളൂ. അതിനി എത്ര നിധിയും പൊന്നുമുള്ള ഒരു മരമാണെങ്കിലും മനുഷ്യനത് ചെയ്തേ പറ്റൂ എന്ന് പറയുന്നത് പോലെ തീർച്ചയായിട്ടും ചൈനയുടെ കാര്യത്തിലും അതേ സംഭവിക്കുകയുള്ളൂ. എന്തായാലും ജപ്പാന്റെ ഭീഷണിയെ ചൈന അത്ര നിസ്സാരമായിട്ട് കാണുമെന്ന് കരുതുന്നില്ല. തീർച്ചയായിട്ടും ചൈനയ്ക്ക് ഗൗരവമായി തന്നെ ഇത് ചിന്തിക്കേണ്ടി വരും.